אני נמצא פה ביחד עם חיילי צה"ל בגבול הצפון. כמה מטרים מכאן נמצאים חבריהם מעבר לגבול? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന്റെ 365-ാമത്തെ ദിവസം ഒന്നാം വാർഷിക ദിനത്തിൽ ജെറുസലേമിലെത്തി. ഇസ്രായേൽ അവരുടെ ക്യാപിറ്റൽ തലസ്ഥാനം എന്നും അതുപോലെ പലസ്തീൻ അവരുടെ കേന്ദ്രമെന്നും പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ജെറുസലേമിൽ തന്നെ പ്രധാനമന്ത്രി എത്തുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഒരു വർഷം മുമ്പ് ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഒരു സിംഹങ്ങളുടെ രാജ്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഞങ്ങളുടെ വീണുപോയവരുടെയും ബന്ദികളാക്കപ്പെട്ടവരെയും ഓർക്കുന്നു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുമായി വീണുപോയ എല്ലാ വീര ധീര ജവാന്മാരെയും ജനങ്ങളെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അതിഭയങ്കരമായ കൂട്ടക്കൊലയിലൂടെയായിരുന്നു 12 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഞങ്ങൾ കടന്നുപോയത്. അതിനുശേഷം ഓരോ ഇസ്രായേലി പൗരന്മാരും സിംഹങ്ങളായി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഈ വാർഷികം നടക്കുന്ന അവസരത്തിൽ കൃത്യം 12 മാസം മുമ്പ് ഹമാസിന്റെ നേതൃത്വത്തിൽ തീവ്രവാദികൾ മാരകമായ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമാണ് ഞങ്ങളുടെ ഭൂമിയിൽ കടന്നുകയറി നടത്തിയത്. ഇസ്രായേലിന്റെ സുരക്ഷാ വേലികൾ ഭേദിക്കുകയും സമീപത്തുള്ള ഞങ്ങളുടെ സൈനിക താവളങ്ങളെയും കർഷക സമൂഹങ്ങളെയും ആഘോഷങ്ങൾ നടത്തിയവരെയും ലക്ഷ്യമിട്ട് അവർ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 1200 പേർ ഇസ്രായേലികൾ മരിച്ചു. കൂടുതലും സാധാരണക്കാർ. 250 പേരെ ഞങ്ങളുടെ മണ്ണിൽ നിന്നും അവർ തട്ടിക്കൊണ്ടുപോയി. അതിൽ 100 പേർ ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ തീവ്രവാദികളുടെ തടവറയിലാണ്. ഞങ്ങളുടെ മരിച്ചവരെയും അതുപോലെ തന്നെ ബന്ദികളെയും ഈ അവസരത്തിൽ മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പൊരുതിയവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരു വർഷം മുമ്പ് അതിഭയങ്കരമായ കൂട്ടക്കൊലയിലൂടെ കടന്നുപോയതിനു ശേഷം ഇസ്രായേൽ ജനത ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. സിംഹങ്ങളായി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ആ സിംഹങ്ങൾ ഇന്ന് ഗാസയിലൂടെ നടക്കുന്ന യുദ്ധത്തിൽ ധീരമായ പോരാട്ടത്തിലൂടെ ഹമാസിനെ കീഴ്പ്പെടുത്തി. ഹമാസിന്റെ എല്ലാ സംവിധാനങ്ങളും തകർക്കുകയും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലും ഈ മേഖലയിലെ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലും ഇസ്രായേലിനെ ലോകം മുഴുവനുമുള്ള ജനങ്ങളും സമാധാനകാംക്ഷികളും പിന്തുണയ്ക്കണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ വലിയ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എങ്കിലും അദ്ദേഹം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഗാസയിൽ എല്ലാവിധത്തിലുള്ള സൈനിക സന്നാഹം ഒരുക്കുകയും അക്രമം അഴിച്ചുവിടുവാൻ എല്ലാ അനുമതിയും നൽകുകയും ചെയ്തിട്ട് 1 വർഷമായിട്ടും ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട 100 പേരെ തിരികെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനം ഇസ്രായേലിലും ലോകത്തിന്റെ പല ഭാഗത്തും ഉയരുകയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ 100 ബന്ദികളെ ഇസ്രായേൽ സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കും എന്ന് ഏറെ നാളത്തെ അവരുടെ പ്രഖ്യാപനം നടപ്പാക്കിയില്ല, 1 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല എന്ന് ഹമാസ് അവരുടെ ഒരു ശക്തിയായിട്ട് ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് ഗാസയിൽ നിന്നും ഇസ്രായേലിന് അവരുടെ ബന്ദികളെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അത് ഹമാസിന്റെ ശക്തിയാണെന്ന് അവർ വ്യാഖ്യാനിക്കുമ്പോഴും നെതന്യാഹുവിന് വിമർശനങ്ങൾ ഇസ്രായേലിനുള്ളിലും പുറത്തു നിന്നും ഉയരുന്നു. അതേസമയം ഇപ്പോൾ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട 100 പേരിൽ 1/3 പേരും ജീവനോടെ ഇല്ല എന്നുള്ള വസ്തുത ഇസ്രായേൽ തന്നെ അംഗീകരിക്കുന്നുണ്ട്. 35 പേരെ എങ്കിലും ഹമാസ് വധിച്ചു എന്നാണ്. അവരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും ഇസ്രായേലിന് വിട്ടുകിട്ടിയിട്ടില്ല. ഗാസയിൽ തന്നെ അവരെ അടക്കം ചെയ്തോ എന്നുള്ളതും വ്യക്തമല്ല. 100 ബന്ദികളിൽ ഏകദേശം 70-ൽ താഴെ പേർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത്. 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിന് ശേഷം 1 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഇസ്രായേൽ നാശനഷ്ടങ്ങളുടെയും അവരുടെ യുദ്ധത്തിൻ്റെ മികവിൻ്റെയും നേട്ടങ്ങളുടെയും ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 17,000 ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. മത തീവ്രവാദികളും മറ്റുമായി വേറെയും ഏറെ പേരെ വധിക്കുവാൻ സാധിച്ചു. ലെബനോനിൽ ഹിസ്ബുള്ളയുടെ എല്ലാ തലവന്മാരെയും വധിച്ചു. 14 അവരുടെ ഏറ്റവും മുതിർന്ന തലവന്മാരെ വധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഇറക്കിയ യുദ്ധത്തിന്റെ വാർഷിക സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ലെബനോനിൽ 600-ലേറെ ഹിസ്ബുള്ള പ്രവർത്തകരെ എലിമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നു. 600-ലേറെ പേർ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ
സേനയുടെ എല്ലാ താവളങ്ങളും സൈനിക ഫാക്ടറികളും ആയുധ ശേഖരങ്ങളും എല്ലാം ലെബനോനിൽ തകർത്തു എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. കൂടാതെ ഒക്ടോബർ 7 തെക്കൻ കമ്മ്യൂണിറ്റികളിൽ തോക്കുധാരികൾ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ 1000 ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഹമാസിന്റെ പരസ്യമായി പുറത്തിറങ്ങുന്ന എല്ലാ ലോക നേതാക്കളും അവരുടെ എല്ലാം മുഖങ്ങൾ പടമാക്കി ഭിത്തിയിൽ ഒട്ടിച്ചു എന്നും ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ കണക്കിൽ പറയുന്നു. സിറിയ, ലെബനോൻ, പലസ്തീൻ പ്രദേശങ്ങളിലെ ഹമാസിന്റെയും തീവ്രവാദികളുടെയും ആയുധ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും അവരുടെ ശക്തി കേന്ദ്രങ്ങളും എല്ലാം നശിപ്പിച്ചു. ഗാസയിലും അതുപോലെ പലസ്തീൻ, ഈജിപ്തിന്റെ പലസ്തീൻ അതിർത്തിയിലും ഇസ്രായേൽ വ്യക്തമായിട്ടുള്ള അധിനിവേശം സ്ഥാപിച്ചു. ഗാസ ഈജിപ്ത് അതിർത്തിയായിട്ടുള്ള റഫയിൽ അവിടുത്തെ 14 കിലോമീറ്ററോളം റോഡ് ഇസ്രായേലിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. ഫിലാഡൽഫിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഗാസയിലെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു കാരണവശാലും ഇനി അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും ഗാസയുടെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ കൈവശം വെക്കും. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ഈജിപ്തിൽ നിന്നും ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയുവാൻ വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങൾ എല്ലാ കാലവും ഇസ്രായേലിന്റെ കൈവശം തന്നെ സൂക്ഷിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈനിക ഡിവിഷൻ രൂപീകരിച്ചു. 1 വാർഷിക ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ ഇപ്രകാരം പോകുമ്പോൾ, ഇസ്രായേൽ ഭാഗത്തു നിന്ന് ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, തോക്കുധാരികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഒക്ടോബർ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ 1200 പേരെ, കർഷകരും സൈനികരും ഗ്രാമവാസികളുമായിട്ടുള്ളവരെ കൂട്ടക്കൊല ചെയ്തു ഹമാസ്. ഇതിൽ കൂടുതലും സാധാരണക്കാരായിരുന്നു. 251 പേരെയാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ 100 ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ മുമ്പ് പറഞ്ഞതുപോലെയുണ്ട്. 35 പേരെയെങ്കിലും 100 പേരിൽ ഹമാസ് വധിച്ചിട്ടുണ്ട് എന്നും ഇവർ ജീവനോടെ ഇല്ല എന്നും കണക്ക് കൂട്ടുന്നു. 728 ഇസ്രായേലി പട്ടാളക്കാർ ഇതിനകം ഗാസയിൽ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഇതിൽ 150 പേർ ആളുമാറി വെടിവെച്ചും അപകടത്തിലും സ്വന്തം ബോംബുകൾ പൊട്ടിയുമാണ് മരിച്ചത്. പലസ്തീൻ ഭാഗത്തെ നാശം കണക്കാക്കിയാൽ അതിന്റെയും കണക്കുകൾ ഈ യുദ്ധത്തിന്റെ ഒരു വർഷം നീണ്ട ഈ അവസരത്തിൽ വന്നിട്ടുണ്ട്. ഗാസയിലെ നാശനഷ്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗാസയെ മുച്ചൂടും തകർത്ത് കൂടാര നഗരമാക്കി ഷെഡുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. കൊട്ടാരങ്ങളിലും വലിയ വലിയ ആളുകളിലും വലിയ ബില്യണർമാരും ഒക്കെ ആയിട്ടുള്ള പലസ്തീനികൾ ഇപ്പോൾ റോഡ് വക്കിലും ആശുപത്രി തിണ്ണകളിലും സ്കൂളിന്റെ കെട്ടിടങ്ങളിലും ഗ്രൗണ്ടിലുമൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. മാത്രമല്ല ആ കൂടാരങ്ങളിൽ നിന്നും 1-2 മാസം കൂടുമ്പോൾ ഇവരെ വീണ്ടും നാടോടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള നരകതുല്യമായിട്ടുള്ള അവസ്ഥ ഗാസയിലുണ്ടാക്കി. കൂടാര നഗരങ്ങളിലാണ് ഗാസയിലെ ജനങ്ങൾ. 42,000 ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടു. സ്കൂളുകൾ, മോസ്കുകൾ, ആശുപത്രികൾ ഇതിൽ മിക്കതും തകർക്കപ്പെട്ടു. ഭൂരിഭാഗം വീടുകളും പ്രത്യേകിച്ച് ബങ്കറുകളുള്ള എല്ലാ വീടുകളും ഇസ്രായേൽ സൈന്യം ഗാസയിൽ തകർത്തു. ഹമാസിന്റെ അടിവേരും തുരങ്കവലകളും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടണലുകളെല്ലാം തന്നെ തകർത്തു. ഗാസ ഇസ്രായേൽ കൈപ്പിടിയിലാക്കി. ഗാസയിൽ 100,000 പേർക്കെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിക്കും രോഗങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ 2.3 മില്യൺ ജനങ്ങൾ ഒരു നാടോടികളുടെ പരുവത്തിലായി. അവരെയെല്ലാം ഈ യുദ്ധം ബാധിക്കുകയും ദുരിതവും നരകതുല്യവുമായി മാറി ഗാസയിലെ ജനജീവിതം. ഇസ്രായേൽ സൈന്യം ഗാസയുടെ പകുതിയിലധികം വീടുകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നാണ് UN തന്നെ കണക്കുകൾ പറയുന്നത്. ഗാസയിലെ കൃഷിയിടങ്ങളും മിക്ക സ്കൂളുകളും സർവകലാശാലകളും 100 സാംസ്കാരിക ലാൻഡ്മാർക്കുകളും കുറഞ്ഞത് 1 ഡസൻ സെമിത്തേരികളെങ്കിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലും മറ്റും തകർത്തിട്ടുണ്ട്. ഗാസ സ്ട്രിപ്പിലെ 2.3 ദശലക്ഷം പലസ്തീൻ ജനസംഖ്യയിൽ ഏതാണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളും കുടിയിറക്കപ്പെട്ട് അവർക്ക് വീടും നാടും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ റോഡ് വക്കുകളിലും മറ്റും പൊതുനിരത്തുകളിലും മറ്റും ടെൻഡടിച്ച് കഴിയുകയാണ്. അതേസമയം യമനിൽ സിറിയയിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്താൽ ഹൂതി പ്രസ്ഥാനം ചെങ്കടലിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മസിൽ മുഴപ്പിച്ച് ആദ്യം രംഗത്ത് വന്നിരുന്നു. ചെങ്കടലിലൂടെ പോകുന്ന ഇന്ത്യൻ കപ്പൽ, അമേരിക്കൻ, ബ്രിട്ടൻ കപ്പൽ എന്നിവയെല്ലാം ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഏകദേശം 20 കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഞൊടിയിടയിൽ ഒരു സുപ്രഭാതത്തിൽ യമനിലെ ഹൂതികളുടെ കപ്പൽശാല ആക്രമിക്കുന്നത്. യമനിലെ ഏറ്റവും വലിയ കപ്പൽ പോർട്ട് ആക്രമിച്ച് അവിടെ തീയിട്ട് നശിപ്പിച്ചതോടെയാണ് യമനിൽ ഹൂതികൾ ഒന്നടങ്ങിയത്. ഹൂതികളുടെ എല്ലാ വിധത്തിലുള്ള മുന്നേറ്റവും ആ കപ്പൽശാല ഇസ്രായേൽ തീയിട്ടതോടെ ഒടുങ്ങുകയായിരുന്നു. ഇതിനിടെ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്രകാരമാണ്. നെതന്യാഹു
മുൻകൂട്ടി തീരുമാനിക്കാത്ത ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അത് ജെറുസലേമിലാണ് മീറ്റിംഗ് നടക്കുക. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മീറ്റിംഗാണ്. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിൽ സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. ഇത് യുദ്ധത്തിൻ്റെ ഒന്നാം വാർഷികത്തിലാണ്. ഗാസയിലേക്ക് തുടർച്ചയായിട്ടുള്ള ലബനോൻ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം, അതിൻ്റെ പരിഹാരം എന്താണ്, ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുവാനും വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രാത്രിയും 35 മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ലബനോൻ ഭാഗത്തു നിന്ന് വന്നിരുന്നു. തിരിച്ചടി ഏത് രീതിയിലായിരിക്കണം എന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഇറാന് മാത്രമേ ഇനി തിരിച്ചടി നൽകുവാനുള്ളൂ. ഇറാനിലേക്കുള്ള തിരിച്ചടി ചർച്ച ചെയ്യുവാനും അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനം ഒരു വർഷമാകുമ്പോൾ ഇറാനെതിരെ എന്ത് നീക്കം നടത്തണം, ഇനിയും ദുരൂഹമാണ്, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണ് ആദ്യം വ്യക്തമാക്കിയത്. അതിനുശേഷം എണ്ണശാലകളും ഗ്യാസ് കേന്ദ്രങ്ങളും ഗ്യാസ് ശുചീകരണ ശാലകളും ആക്രമിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ അമേരിക്ക വട്ടം ചാടി നിന്ന് തടസ്സം വെക്കുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ജപ്പാനിൽ ഉണ്ടാക്കിയ മഹാദുരന്തം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇറാന്റെ ആണവശാലകൾ ആക്രമിക്കരുത് എന്നുള്ള അമേരിക്കയുടെ വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.